നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. അടുത്തിടെ കോട്ടയത്ത് വെച്ച് പാമ്പിനെ പിടിക്കുന്നതിനിടയിലാണ് പ്രമുഖ പാമ്പ് പിടുത്തക്കാരൻ വാവ സുരേഷിന് കടിയേൽക്കുന്നതും പിന്നീട് അദ്ദേഹം ഗുരുതരാവസ്ഥയിലാകുന്നതും. ഇതിനുശേഷം വാവ സുരേഷിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മാത്രമല്ല, ശാസ്ത്രീയ രീതിയിലുള്ള പാമ്പ് പിടുത്തത്തെക്കുറിച്ച് ഒരു വലിയ സംവാദം തന്നെ ഉയർന്നു വരികയും ഉണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് മൂർഖൻ പാമ്പിനെ പിടിക്കുന്ന വനിത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത്. സാധാരണ പാമ്പിനെ പിടിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും എടുക്കാൻ റോഷ്നി എന്ന ഈ ഉദ്യോഗസ്ഥ അനുവദിക്കാറില്ല. എന്നാൽ കാട്ടാക്കടയിൽ അനുവാദമില്ലാതെ തന്നെ റോഷ്നി പാമ്പിനെ പിടിക്കുന്ന ദൃശ്യങ്ങൾ ആരോ എടുക്കുകയായിരുന്നു. അതോടെ മൂർഖൻ പാമ്പിനെ റോഷ്നി പിടികൂടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി. തിരുവനന്തപുരം പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അംഗമായ റോഷ്നി പാമ്പിനെ ശാസ്ത്രീയമായാണ് മൂർഖനെ പിടികൂടി കൂട്ടിലാക്കിയത്. കാട്ടാക്കടയിലെ ഒരു വീട്ടിൽ മൂർഖനുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഷ്നിയും സംഘവും അവിടേക്ക് എത്തിയത്. തുടർന്ന് പാമ്പ് പിടുത്തത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് മൂർഖനെ പിടികൂടി ചാക്കിലാക്കുകയായിരുന്നു. അതേസമയം പിന്നീട് ഇതിനെ വനത്തിലേക്ക് വിടുകയായിരുന്നു. 2017 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് റോഷ്നി ജോലിക്ക് കയറുന്നത്. 2019 വനം വകുപ്പ് സുരക്ഷിതയായി എങ്ങനെ പാമ്പിനെ പിടിക്കാമെന്നതിൽ പരിശീലനം നൽകുന്നത്. അതിനുശേഷം പെരുമ്പാമ്പ്, അണലി എന്നിവയുൾപ്പെടെയുള്ള പാമ്പുകളെ റോഷ്നി പിടികൂടിയിട്ടുണ്ട്. പാമ്പുകൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോകുന്നതാണെന്നാണ് റോഷ്നിയുടെ അഭിപ്രായം. പിടികൂടുന്ന പാമ്പുകളെ അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് സുരക്ഷിതമായി തന്നെ എത്തിക്കുകയും ചെയ്യും. പാമ്പിനെ പിടികൂടുന്നതിനായി ടൂൾ കിറ്റും വനം വകുപ്പ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കിറ്റിൽ ഒരു ബാഗ്, PVC പൈപ്പ്, കൊളുത്ത് എന്നിവയുൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് ഉള്ളത്. വന്യമൃഗങ്ങളെ രക്ഷിച്ച് പുനരധിവസിപ്പിക്കുന്നതിനുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് മാറ്റം ചോദിച്ചു വാങ്ങുകയായിരുന്നു റോഷ്നി. നിലവിൽ കുറ്റിച്ചൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് റോഷ്നി ജോലി ചെയ്യുന്നത്. സഹകരണ വകുപ്പിലെ സീനിയർ ഇൻസ്പെക്ടർ സജിത് കുമാറാണ് ഭർത്താവ്. വിദ്യാർത്ഥികളായ രണ്ട് മക്കളുമുണ്ട്. പ്രാദേശികമായി പാമ്പിനെ പിടിക്കുന്നവരും 3 വർഷം മുൻപ് നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. ജില്ലയിൽ പരിശീലനം ലഭിച്ച 10 പാമ്പ് പിടുത്തക്കാർ ഇപ്പോൾ സേവനത്തിനുമുണ്ട്. എന്തായാലും റോഷ്നി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ്. റോഷ്നി ശാസ്ത്രീയമായാണ് പാമ്പ് പിടുത്തം നടത്തുന്നതെന്നാണ് ഏവരും അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്.